എട്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 30-ാമത്തെ പേജിലെ 10-ാമത്തെ എക്സസൈസ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ഇഫ് ഓൾ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ ദെൻ ഈച്ച് ഡയഗണൽ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ അതർ. അതായത് ഒരു പാരലോഗ്രാമിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യമേ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. എ ബി സി ഡി ഇതിൻ്റെ എല്ലാ സൈഡുകളും ഈക്വലാന്ന് പറഞ്ഞേക്കുന്നത്. അതായത് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു ഡി സി ഈക്വൽ ടു എ ഡി അല്ലേ. നമുക്കിതിന് രണ്ട് ഡയഗണൽസും അങ്ങ് കൊടുക്കാം. എ സി ആൻഡ് ബി ഡി ഡയഗണൽസ്. സോ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഒന്ന് പേര് കൊടുത്തു. അപ്പം ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണല്ലോ. സോ എ ഒ ഈക്വൽ ടു ഒ സിയും അതുപോലെ തന്നെ ബി ഒ ഈക്വൽ ടു ഒ ഡിയുമാണ് അല്ലേ. സോ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി ഇത് രണ്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എ ഒ ഈക്വൽ ടു ഒ സി ആണ്, എ ബി ഈക്വൽ ടു ബി സി ആണ്, അതുപോലെ തന്നെ ഒ ബി ഈക്വൽ ടു ഒ ബി ആണ്. ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും ഈക്വലാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വലാകുമല്ലോ. സോ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ സി ഒ ബി അല്ലേ. നമുക്കറിയാം ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ സി ഒ ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം അല്ലേ. സോ ആംഗിൾ എ ഒ ബി അല്ലെങ്കിൽ ആംഗിൾ സി ഒ ബി എന്ന് പറയുന്നത് 180/2 ഈക്വൽ ടു 90 ഡിഗ്രി വരും. ഇത് 90 ഡിഗ്രി വെച്ചിട്ട് രണ്ട് ആംഗിൾസും വരും. സോ എ സി എന്ന് പറയുന്ന ഡയഗണലും ബി ഡി എന്ന് പറയുന്ന ഡയഗണലും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്.